ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റൺ ബൈ റോഡ് വേയ്സ്. പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ വളരെ പ്രത്യേകത നിറഞ്ഞ വീഡിയോ ഒന്നുമല്ല, എല്ലാവരും ചെയ്ത് യൂട്യൂബിൽ ഇട്ടിട്ടുള്ള വീഡിയോ തന്നെയാണ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വണ്ടിയുടെ റിവ്യൂ ഒന്ന് എടുക്കാൻ പോവുകയാണ്. നമ്മുടെ വണ്ടി സ്വിഫ്റ്റ് ഡിസൈർ ആണ്. ലോക്ക്ഡൗണ് വന്നിരിക്കുകയാണ്, അന്നേരം വീടുകളിൽ തന്നെ ആണ്. അതുകൊണ്ട് പുറത്തെങ്ങും പോയി വീഡിയോസ് ഒന്നും ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല. അതിൻ്റെ പേരിൽ നമ്മൾ ഈ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. വണ്ടിയുടെ റിവ്യൂ എന്ന് പറയുമ്പോൾ എനിക്ക് വലുതായിട്ടും ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയില്ല. പക്ഷേ നമുക്ക് ഇപ്പോൾ 2021 പുതിയ മോഡൽ സ്വിഫ്റ്റിൻ്റെ നമുക്ക് കിട്ടിയേക്കുന്ന കുറച്ച് ഫീച്ചേഴ്സിനെ കുറിച്ച് സംസാരിക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. ആദ്യം തന്നെ വണ്ടിയുടെ മുമ്പിലേക്ക് വരുമ്പോൾ മാരുതിയുടെ ആ എംബ്ലം തന്നെയാണ് ഹൈലൈറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ബമ്പറിൽ വന്നിട്ടുള്ള ആ ഒരു ഗ്രില്ലിൻ്റെ ചുറ്റുമായിട്ടുള്ള സിൽവർ കളറിലുള്ള ആ ഒരു ഡിസൈൻ വളരെയധികം വണ്ടിയെ എടുത്തു കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വണ്ടിയുടെ ഫോഗ് ലാമ്പിൻ്റെ സൈഡിൽ ആ ഒരു സിൽവറിൻ്റെ ഡിസൈൻ കൊടുത്തേക്കുന്നതും വളരെയധികം തന്നെ ഒരു നല്ലൊരു ഡിസൈനിൽ തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഡിസൈനാണ് അവർ ചെയ്തേക്കുന്നത്. നമ്മളിതിനകത്ത് പുറമേ കൊടുത്തേക്കുന്ന മോഡിഫിക്കേഷൻ എന്ന് പറയാൻ ഒന്നും ചെയ്തിട്ടില്ല. അത്യാവശ്യം നമ്മൾ ചെറിയൊരു മിറർ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് മാത്രമേ നമ്മൾ പുറത്തുനിന്ന് ചെയ്തിട്ടുള്ളൂ. പിന്നെ വണ്ടിയുടെ അലവിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല പ്രൊജക്റ്റ് ചെയ്ത് തന്നെ നിൽക്കുന്ന അലോയാണ് ഇതിന് ചെയ്തിട്ടുള്ളത്. ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെയിൽ ലാമ്പ് ഒക്കെ തന്നെയാണ്. ടെയിൽ ലാമ്പ് നല്ലൊരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, റിവേഴ്സ് ലൈറ്റ് എന്നിവ അടങ്ങിയിരിക്കുന്ന ഒരു സെറ്റാണ് അതിൽ വന്നിട്ടുള്ളത്. അതേപോലെ പാർക്കും വന്നിട്ടുണ്ട്. പാർക്കെന്ന് പറയുന്നത് ഈ എൽ ഷേപ്പ് കോണക്ക് കൊടുത്തിട്ടുള്ള ഡിസൈനിലാണ് പാർക്ക് എത്തുന്നത്. പിന്നെന്താ പറയുക, പിന്നെ നമ്മൾ നമ്മുടെ ഐഫോൺ വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ ഒരു ആപ്പിളിൻ്റെ ലോഗോ നമ്മൾ അടിച്ചിട്ടുണ്ട്. പിന്നെ സെൻസറും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. റിവേഴ്സ് ക്യാം നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. ഏറ്റവും ടോപ്പ് മോഡലിൻ്റെ തൊട്ട് താഴത്തെ വേരിയൻ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കങ്ങനെ ആധികാരികമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ അറിയത്തില്ല, നമുക്ക് കാണുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്നുള്ള രീതി. ഇതൊക്കെയാണ് പുറമേ ഉള്ള കാര്യങ്ങൾ വണ്ടിയുടെ. നമുക്കിനി നേരെ വണ്ടിയുടെ ഉള്ളിലേക്ക് പോവാം. വണ്ടിയുടെ കീ എന്ന് പറയുന്നത് റിമോട്ട് കീ ആണ്. ഇതിനകത്ത് തന്നെ ചാവിയും വരുന്നുണ്ട്. ഇത് സെൻസർ റിമോട്ട് കീ ആണ്. ഇവിടെ ആയിട്ടൊരു ബട്ടൺ നമുക്ക് കാണാം. ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി അൺലോക്ക് ആവും. നമുക്ക് ഡോറ് തുറന്ന് അകത്ത് കയറി ബാക്കി വിശേഷങ്ങളൊക്കെ നോക്കാം. ആദ്യം തന്നെ നമ്മൾ അകത്തോട്ട് കയറിയിരിക്കുകയാണ്. നമ്മൾ അകത്തോട്ട് കയറിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്ന ആ സ്റ്റെയറിങ് എന്ന് പറയുമ്പോഴും നല്ല സ്പോട്ടി ലുക്കോടുകൂടി തന്നെ ചെയ്തിട്ടുള്ള ഒരു സ്റ്റെയറിങ് ആണ്.
ഫുള് റൗണ്ട് അല്ല, ഇത്രയും ഭാഗം റൗണ്ട് വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു ബെൻഡ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മോഡ് ചേഞ്ചിങ്, നെക്സ്റ്റ് സ്വിച്ചുകൾ, അതേപോലെ തന്നെ വോളിയം കൺട്രോൾ ചെയ്യാനുള്ളത്, ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനുള്ള സ്വിച്ചുകൾ, കാര്യങ്ങളൊക്കെ സ്റ്റിയറിങ്ങിനകത്ത് തന്നെ വന്നിട്ടുണ്ട്. പിന്നീടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിങ്, വണ്ടി സ്റ്റാർട്ടിങ് വരുന്നത് ബട്ടൺ സ്റ്റാർട്ടാണ്. ക്ലച്ച് അമർത്തിക്കൊണ്ട് തന്നെ എൻജിൻ സ്വിച്ചിൽ പ്രസ് ചെയ്താൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആവുകയുള്ളൂ. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്, നല്ല ചൂടുണ്ട് നമുക്ക് ഏ സിയിലാണ്. ഓക്കെ, പിന്നീട് നമുക്ക് നേരെ വരാനുള്ളത് സൗണ്ട് സിസ്റ്റത്തിലേക്കാണ്. സൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്കൊരു എന്താ പറയുക, ഫുൾ ടച്ച് സ്ക്രീനിൻ്റെ ഒരു സൗണ്ട് സിസ്റ്റമാണ് മാരുതി സുസുക്കി നമുക്ക് തന്നിട്ടുള്ളത്. ഇതിനകത്ത് നമുക്ക് സമയം, ഡേറ്റ്, ബ്ലൂടൂത്ത് കണക്ട് ചെയ്താൽ കോൾ ചെയ്യാം, അതേപോലെ തന്നെ സൗണ്ട് ഈ ഒരു ഡിസ്പ്ലേക്കകത്ത് തന്നെ നമ്മുടെ ആവറേജ് മൈലേജും കാര്യങ്ങളും അറിയാൻ പറ്റും. ഇപ്പം നമുക്ക് 16.2 kilometers ആണ് ലിറ്ററിന് കിട്ടുന്നത്. പിന്നീട് എന്താ പറയുക, പിന്നീട് 4 AC units വരുന്നുണ്ട് ഫ്രണ്ടിൽ, 4 AC units ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഇത് നമുക്ക് ഫാൻ കൺട്രോൾ ചെയ്യാനും ഇത് കൂളിംഗ് കൺട്രോൾ ചെയ്യാനുമുള്ള ബട്ടൺസ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ AC ഓൺ ആക്കാനുള്ള ബട്ടൺ വരുന്നുണ്ട്, അതേപോലെ മോഡ് ചേഞ്ച് ചെയ്യാനുള്ളത് വരുന്നുണ്ട്. ഫ്രണ്ട് ഗ്ലാസ്സിലും റിയർ ഗ്ലാസ്സിലെയും ഫോഗ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺ വരുന്നുണ്ട്, അതായത് AC കടത്തി വിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബട്ടൺ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഔട്ട് എയറും ഇന്ന എയറും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മളവിടെ നിന്ന് നേരെ ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡോറിനകത്ത് തന്നെ നമുക്ക് 4 windows ബട്ടൺസ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ലോക്ക് ആൻഡ് അൺലോക്ക് ബട്ടൺ വരുന്നുണ്ട്, നമ്മുടെ വിൻഡോ ലോക്ക് ചെയ്യാനുള്ള ബട്ടൺ വരുന്നുണ്ട്. നമ്മളിപ്പോൾ പാർക്കിങ്ങിൽ ചെന്നിട്ട് മിറർ മടക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബട്ടണാണ് ഇതിനകത്ത് ഞെക്കുമ്പോൾ വരും. അതേപോലെ തന്നെ മിറർ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബട്ടണാണത്. അതുപോലെ തന്നെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കറങ്ങുന്ന ഒരു സ്വിച്ചാണിത്. ഇത് റൈറ്റിലേക്ക് തിരിച്ചിട്ട് ഇതിൽ അങ്ങോട്ട് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മിറന്നെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബട്ടണാണ് അവിടെ ചെയ്തിട്ടുള്ളത് സുസുക്കി. ഗിയറിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സ്മൂത്തായിട്ടുള്ള ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഗിയർ ഡിസൈനാണ് അവർ കൊടുത്തിരിക്കുന്നത്. കൊറോണ ആയതുകൊണ്ട് സാനിറ്റൈസറൊക്കെ എടുത്ത് വെച്ചേക്കാണ്, മാസ്ക് എല്ലാം വണ്ടി തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 watts ഒരു ചാർജിങ് പോർട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ എൻ്റെ തൊട്ടുപുറത്ത് തന്നെ USB ഓക്സ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഫ്രണ്ടിലെ കാര്യങ്ങൾ. പിന്നീട് നമ്മുടെ ഡ്രൈവിംഗ് പൊസിഷൻ സീറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് ഈ ഒരു ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ചാര് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ലിവറാണ്, നമുക്കതൊന്ന് നോക്കാം. ഇതുപോലെ ഫ്രണ്ടും ബാക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ലിവർ എന്ന് പറയുന്നത് നമ്മുടെ സീറ്റ് ഹൈറ്റ് അനുസരിച്ച്, ഡ്രൈവ് ചെയ്യുന്ന ആളുടെ ഹൈറ്റ് അനുസരിച്ച് പൊക്കിയും താക്കിയും ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ താത്തുകൊണ്ടിരിക്കുകയാണ്, ഫുള്ള് താന്നിട്ടുണ്ട്. ഇനി നമ്മളിത് മുകളിലേക്കാക്കി കഴിഞ്ഞാൽ അതേപോലെ തന്നെ പൊങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. അതല്ലേ, ഇനി നമുക്ക് ബാക്കിലെ കുറച്ച് വിശേഷങ്ങൾ കാണാം. നമ്മൾ ബാക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുന്നത് വണ്ടിയുടെ ലെഗ് റൂമും കാര്യങ്ങളുമാണ്, നമുക്ക് കാല് ഫ്രീ ആയിട്ട് വെക്കാൻ പറ്റുന്നുള്ളതാണ്. ഒരു ലോങ് ട്രിപ്പ് പോകുമ്പോൾ നമ്മുടെ കാല് എത്രയും സുരക്ഷിതമായിട്ടിരിക്കുന്നു, എത്ര ഫ്രീ ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ എൻ്റെ അത്രയും ഹൈറ്റുള്ള ഒരാൾ വണ്ടി ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ തന്നെയും ഫ്രണ്ട് സീറ്റ്, ഡ്രൈവിംഗ് പൊസിഷനിലുള്ള സീറ്റ് ബാക്കിലോട്ട് ഇറക്കി, ഞാനിപ്പോൾ ഇരുന്ന ആ ഒരു പൊസിഷനിൽ തന്നെയാണ് ഡ്രൈവിംഗ് സീറ്റ് കിടക്കുന്നത്. അപ്പോൾ എൻ്റെ അത്രയും ഹൈറ്റുള്ള ഒരാൾ വണ്ടി ഓടിച്ചാൽ തന്നെയും ബാക്കിലുള്ളവർക്ക് നല്ലൊരു ലെഗ് റൂം മാരുതി സുസുക്കി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതൊരു പ്ലസ് പോയിൻ്റ് തന്നെയാണ്. പിന്നെ ബാക്കിൽ ഒരു AC വരുന്നുണ്ട്, അതേപോലെ തന്നെ 12 volts ഒരു മൊബൈൽ ചാർജിങ് പോർട്ട് വരുന്നുണ്ട്,
പിന്നെ സീറ്റ് ബെൽറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. അത് സീറ്റ് ബെൽറ്റൊക്കെ ഇപ്പോൾ എല്ലാ വണ്ടിയിലും മസ്റ്റാണ്. ബാക്കിലിരിക്കുന്നവർക്ക് ഒരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്, അതേപോലെ തന്നെ അതിനകത്ത് രണ്ട് ഹോൾഡറിങ്ങും വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ചായ ഗ്ലാസ്സുകൾ മുതലായ സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഡിസൈനിലാണ് അവർ ബാക്ക് സീറ്റ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ രണ്ട് ലവ് ചിഹ്നം നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്, വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് വാങ്ങി വെച്ചതാണ്. പിന്നെ ബാക്ക് ഡോറിൽ വരുന്നത് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനുള്ളൊരു ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡോർ തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു എന്താ പറയുക ഒരു സിൽവർ കോട്ടിങ്ങിലുള്ള ലിവർ വരുന്നുണ്ട്. അതേപോലെ തന്നെ വിൻഡോയിൻ്റെ ഒരു ബട്ടൺ വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്പീക്കർ വരുന്നുണ്ട് എന്നിവയാണ് ബാക്കിലുള്ളത്. ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയിൽ മാരുതി സുസുക്കി നമുക്ക് തന്നിട്ടുള്ള, അതായത് നമ്മുടെ ഈ 2021 തന്നിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളും. പിന്നീട് എന്താ പറയുക, അത്രയും വലിയ റിവ്യൂ കാര്യങ്ങളും ഒന്നും അല്ല ചെയ്തതെന്ന് നമുക്കറിയാം. നമുക്കതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെന്താ പറയുക, അപ്പം തെറ്റുപറ്റികളൊക്കെ പറ്റിയിട്ടുണ്ടെന്ന് അറിയാൻ സദയം ക്ഷമിക്കുക, അതേ എനിക്ക് പറയാനുള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മുടെ വീഡിയോയുടെ ലിങ്ക് എത്തിക്കുക. അപ്പം അടുത്ത വീഡിയോയിലേക്ക് കാണും വരെ.